വലിയ മുന്നേറ്റമാണ് ഇസ്രായേൽ സൈന്യം ലെബനനിലൂടെ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 20 ഗ്രാമങ്ങളിലുള്ള ആൾക്കാരോടാണ് ഇപ്പൊ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 1-2 ഗ്രാമങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ 20 ഗ്രാമങ്ങൾ ആയ ഗ്രാമങ്ങളിലുള്ള ഭീകരരെ എല്ലാം തുരത്താനുള്ള പാത അവർക്ക് മുമ്പിൽ തെളിഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ വലിയ പരാതികളൊന്നുമില്ലാതെ ഇപ്പോ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ കൊല്ലാതെയും പരിക്കേൽപ്പിക്കാതെയും ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ താവളങ്ങൾ കണ്ടുകെട്ടി പോകുന്നുണ്ട്. ഒക്കെ ശരിയാണ്. ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സൂത്രധാരനായ ഈ വലിയ കലാപത്തിനും ദുരന്തത്തിനും കാരണഭൂതനായ സിൻവർ, ആ സിൻവർ എന്ന് പറഞ്ഞാൽ അത് വളരെ അന്വർത്ഥമായ പേരാണെന്ന് തോന്നുന്നു. കാരണം സിൻ പാപം, വാർ യുദ്ധം, ഈ യുദ്ധത്തിന്റെ പാപിയായ ഇത്രയും ദുരന്തങ്ങളുടെ, ബന്ധുക്കളുടെ ദുരന്തങ്ങളുടെ, നിരപരാധികളുടെ ദുരന്തങ്ങളുടെ, ഇരുഭാഗത്തുമുള്ള ആൾക്കാരുടെ മരണത്തിന്റെ ഒക്കെ വ്യാപാരിയായ ആ സിൻവർ, അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സ്വാതന്ത്ര്യ സമര പോരാളി എന്നാണ് ചില തീവ്രവാദികൾ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിനെ കൊന്നതോടുകൂടി ഇസ്രയേൽ അവരുടെ വിജയത്തിന് മകുടം ചാർത്തി അതിന്റെ ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ വൻ വിജയമാണ് നേടിയിരിക്കുന്നത്. വളരെയധികം മനുഷ്യരെ അവർക്ക് കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങളെ മറയായിട്ട് ഈ മനുഷ്യൻ ഉപയോഗിച്ചതുകൊണ്ട്. പക്ഷെ ഈ കരയുഗത്തിൽ, കരയുദ്ധത്തിൽ, തെക്കൻ ഗാസയിൽ നടന്ന ഈ കരയുദ്ധത്തിൽ അവര് മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ മുന്നിൽ വന്ന് പെടുകയായിരുന്നു സിൻവർ എന്ന് പറയുന്ന ഈ മഹാപാവി. ആ ഇത്രയും മരണത്തിന് കുഞ്ഞുങ്ങളുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ ഒക്കെ മരണത്തിന് കാരണമായ, മരണത്തിന്റെ കാരണഭൂതനായ ഈ മരണത്തിന്റെ വ്യാപാരി. അപ്പൊ തന്നെ അവര് കൊന്നു. അദ്ദേഹം കൈകൊണ്ട് തന്നെ കൊല്ലരുതെന്ന് അപേക്ഷിക്കുകയോ ചെയ്തു. നമ്മൾ ആരും ഇതിന്റെ ദൃശ്യങ്ങൾ കാണുന്നില്ല. അങ്ങനെ വളരെ നാടകീയമായ രംഗങ്ങൾക്കൊരു ഒടുവിൽ ഈ യുദ്ധം എന്തിനു വേണ്ടി തുടങ്ങിയോ ആ ലക്ഷ്യം ഇസ്രായേൽ സൈന്യം സാധിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ബന്ധികളെ മോചിപ്പിച്ചാൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം. പക്ഷെ ഭീകരവാദികൾ എന്താ പറയുന്നത്? ഹമാസ് ഭീകരവാദികൾ, ഇസ്രായേൽ സൈന്യം ഈ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഇസ്രായേലിലേക്ക് തിരിച്ചുപോയാൽ ഞങ്ങൾ ബന്ദികളെ കൈമാറാം എന്നാണ്. അപ്പൊ അത് മാത്രമേ ഇപ്പോൾ തർക്കമായിട്ടുള്ളൂ. ആദ്യം മോചനം വേണോ അതോ പിന്മാറണോ? ഈ രണ്ട് കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ആ തർക്കമുള്ളത്. അപ്പൊ ഒരു സമാധാന കരാർ ഒപ്പിടാനുള്ള എല്ലാ അന്തരീക്ഷവും തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ ഇതുപോലെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം നടത്താൻ ഭീകരന്മാർ, ഹമാസും ഒക്കെ ഇനി ഏതാണ്ട് 1000 വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും. കാരണം അവരുടെ ശക്തിയും ആയുധങ്ങളും ആയുധ സംഭരണശാലകളും എല്ലാം തന്നെ തകർത്തിരിക്കുന്നു. ഇപ്പോ ഇന്ത്യ തന്നെ, ഇന്ത്യ വളരെ ബുദ്ധിപൂർവം ഇവർക്ക് പണം കൊടുക്കാതെ 300 ടൺ ജീവൻ രക്ഷാ ഉപാധികളാണ് ലെബനനിലേക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ പരിക്കേറ്റവർക്ക് ആശുപത്രിയിൽ കിടക്കുന്ന പാവങ്ങൾക്ക് കപ്പലുമായിട്ട് പോയിരിക്കുകയാണ്. അവിടേക്ക് 300 ടൺ സാധനം. ഇന്ത്യ അപ്പൊ അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ലെബനനിലേക്കും പാവപ്പെട്ട ആൾക്കാർ, ഇത് യുദ്ധത്തിന്റെ കാര്യം, യുദ്ധം ചെയ്യാതെ മരിച്ചവർ, അതിന്റെ പങ്കാളിയായിട്ടും ഇരിക്കാത്തവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു രക്ഷാമാർഗമാണ് ഇന്ത്യ തുറന്നിരിക്കുന്നത്. അതിന്റെ മനുഷ്യ കാരുണ്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനം. ഇന്ത്യ അഭിമാനപൂർവ്വം, ഇന്ത്യ നമുക്കെല്ലാം അഭിമാനിക്കാം, ഇന്ത്യ അങ്ങനെ ചെയ്തത്, അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. അവരെ ഇവിടുത്തെ അഭയാർത്ഥികൾക്ക്, രോഗികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ പണം തട്ടിയെടുത്ത് ഈ ഭീകരന്മാർ അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ സ്ഥിതി വീണ്ടും വഷളാവാതിരിക്കും. അത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ബുദ്ധിപൂർവം ഇന്ത്യ ചെയ്തതുപോലെ ഇത് മെഡിക്കൽ സപ്ലൈസ് ആയിട്ട് കൊടുക്കണം. പണമായി കൊടുത്തു കഴിയുമ്പോൾ ഈ ഗ്രാമീണരെ, പാവപ്പെട്ട പലസ്തീൻകാരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നത് പിടുങ്ങിയിട്ട്, ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ കാണാമല്ലോ ചില ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നും പറഞ്ഞ് വേറെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു, അനാശാസ്യമല്ല, ദുരിതാശ്വാസമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഫണ്ട് പൊട്ടിപ്പെന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും സ്ഥിതി വഷളാവും. ഇസ്രായേലിന് ഇതുപോലെ പ്രതികരിക്കേണ്ടി വരും. ഒരുപാട് കണ്ണീര് ലോകം കുടിക്കേണ്ടി വരും. ഒരുപാട് കണ്ണീര് ഒഴുക്കേണ്ടതായിട്ടും വരും. എന്തായാലും യുദ്ധം അതിന്റെ
ഒരു ഉപസംഹാരത്തിലേക്ക്, സംഹാരമൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഉപസംഹാരത്തിലേക്ക് വരിക ആണ് എന്ന സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നു. ഇത് ഇപ്പോ ഇസ്രായേലിന്റെ പട്ടാളം പക്ഷെ പറയുന്നത്, അതിന്റെ അവരുടെ പ്രതിരോധ മന്ത്രിയും പറയുന്നത്, ഇറ്റ് ഈസ് അൺഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് എന്നാണ് ഉപയോഗിച്ച വാക്ക്. അത് പൂർണ്ണമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദികളുടെ സംഹാരം പൂർത്തിയാക്കിയിട്ടില്ല, കുറച്ചുകൂടി ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇനി അവർക്ക് അവിടെ ചെയ്യാനായിട്ട് അവശേഷിക്കുന്നുള്ളൂ. വളരെ കുറച്ച് ഭീകരവാദികൾ മാത്രമേ ഇനി തൽക്കാലം അവശേഷിക്കുന്നുള്ളൂ. ഇനി അറിയില്ല, നമ്മൾ കേരളത്തിൽ തങ്ങാനും റിക്രൂട്ടിങ്ങും ചെയ്തു പോകാൻ തയ്യാറായിട്ട് കുറെ ആൾക്കാരുണ്ടല്ലോ, അതിനെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. തൽക്കാലം ഈ യുദ്ധത്തിന് അതിന്റെ പരിസമാപ്തി, ക്ലൈമാക്സ് കഴിഞ്ഞു, ഇനി ഒരു ആന്റി ക്ലൈമാക്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഉപസംഹാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം ന്യായമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. ഈ വർഷത്തോടെ 3 വർഷം നീണ്ടു നിൽക്കുമെന്ന് യുദ്ധ വിദഗ്ധർ പറഞ്ഞ യുദ്ധം ഏതാനും മാസങ്ങൾക്കുള്ളിൽ ക്രിസ്മസിന് മുമ്പ് തന്നെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.